ബാക്ക് ടു കുക്ക് വിത്ത് ഫെമി ഇന്നിവിടെ ഒരു നളപാചകവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ആരുമല്ല എന്റെ ഹസ്ബൻഡ് തന്നെയാണ് ഇന്ന് കുക്ക് ചെയ്യുന്നത് നല്ല അടിപൊളി ഒരു ആട്ടുംകാലിന്റെ സൂപ്പാണ് അതായത് പായ സൂപ്പാണ് ഉണ്ടാക്കുന്നത് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും നമുക്ക് കണ്ടു നോക്കാം ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നോർത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ഡിഷായ പായ ആട്ടുംകാൽ സൂപ്പ് ആട്ടുകാൽ സൂപ്പ് എന്നൊക്കെ അറിയപ്പെടും നോർത്ത് ഇന്ത്യക്കാരുടെ ഒരു ഏത് സീസണിലെയും ബ്രേക്ക്ഫാസ്റ്റ് ആണ് പ്രത്യേകിച്ച് പഞ്ചാബികളുടെ അതേപോലെ തന്നെ തമിഴ്നാട്ടിലും ഇത് ഫേമസ് ആണ് പക്ഷെ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഈ സംഭവം ഹോട്ടലുകളൊന്നും കിട്ടാറില്ല നമ്മളെല്ലാം അധികവും തണുപ്പ് കാലത്താണ് ഇത് സൂപ്പ് ഉണ്ടാക്കാറ് പക്ഷെ ഇത് സൂപ്പ് എന്നതിലുപരി ഒരു കറി രൂപത്തിൽ ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത് കാലത്തെ ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പമോ അല്ലെങ്കിൽ രാത്രിയിലെ ഡിന്നറിനോടൊപ്പമോ കുബ്ബൂസ് ചപ്പാത്തി പൊറോട്ട നാൺ എന്നിവക്കൊപ്പം കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിരിക്കും ഇതൊരു ഹെൽത്തി ഫുഡും കൂടിയാണ് നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം ഇതിലേക്ക് ആവശ്യമായ ചേരുവകൾ എന്ന് പറയുന്നത് സവാള 3-4 കൊത്തി അരിഞ്ഞത് പച്ചമുളക് വെള്ളുള്ളി ചതച്ചത് ഇഞ്ചി ചതച്ചത് തക്കാളി ചോപ്പ് ചെയ്തത് പിന്നെ മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ആവശ്യത്തിന് എണ്ണയും ഉപ്പും ഉണ്ടാക്കി നോക്കാം ആദ്യം ഒരു കുക്കറിലാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് അപ്പൊ കുക്കറിലേക്ക് ആദ്യം എണ്ണ ഒഴിക്കാം ഗരം മസാലയും വേണം ഈ എണ്ണയിലേക്ക് നമ്മൾ ആദ്യം ഇടാൻ പോകുന്നത് ഗരം മസാലയാണ് ഏലക്ക പട്ട ഗ്രാമ്പൂ ഇതൊന്ന് ബ്രൗൺ കളറായി വരുമ്പോഴേക്കും അതിലോട്ടേക്ക് വെള്ളുള്ളിയും ഇഞ്ചിയും ചതച്ചരച്ചത് പച്ചമുളകും ചേർത്ത് നന്നായി വഴറ്റുക നല്ല വഴറ്റി ഒരു ബ്രൗണിഷ് കളർ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യണം ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ സമയമെടുക്കും ഒന്നൊന്നര സ്പൂൺ മുളക് പൊടി ഇത് എരിവ് ആവശ്യമുള്ളവർ മാത്രം അതിനനുസരിച്ചിട്ട് ഇടാം തീരെ എരിവ് വേണ്ടാത്തവർക്ക് മുളക് പൊടി നിർബന്ധവുമില്ല അതിന്റെ ടേസ്റ്റ് വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല കുറച്ച് മല്ലിപ്പൊടിയും ഇത് നമ്മള് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാനുള്ളതുകൊണ്ടാണ് ഈ കറി പരുവത്തിലേക്ക് ആക്കുന്നത് ഈ പറഞ്ഞ മസാലകളെല്ലാം നേർ പകുതി ആക്കിയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ സൂപ്പ് പോലെ കുടിക്കാനും പറ്റും പൊറോട്ടയൊന്നും ഇല്ലാതെ തന്നെ ഇതിലേക്ക് നമുക്ക് ചോപ്പ്ഡ് ടൊമാറ്റോസ് ഇട്ട് കൊടുക്കാം കുക്കറിൽ വെച്ച് വേവിക്കുന്നത് കൊണ്ട് തന്നെ അധികം നേരം ഒന്നും മസാല അതിൽ പിടിക്കണമെന്നില്ല അത് കുക്കറിൽ ഇടുന്ന നിന്നോളൂ ഇത്രയും തക്കാളിയും ഇട്ട് കൊടുക്കണം കാരണം ഒരു പുളിരസം കൂടെ വരാൻ വേണ്ടിയിട്ടാണ് തക്കാളി ഇടുന്നത് പിന്നീട് സൂപ്പ് ആയതിന് ശേഷം ആവശ്യമുള്ളവർ ചെറുനാരങ്ങ അതിനോട്ടേക്ക് പിഴിയാവുന്നതുമാണ് അത് 3 കഷ്ണമായിട്ട് 1 കാലിന് 3 കഷ്ണമായിട്ടുള്ള 4 കാലിന് 12 പീസാണ് ഇതിനകത്ത് ഇടാൻ പോകുന്നത് അത്രയും ഇതിനുള്ളത് മസാല ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങളത് ആട്ടുകാലിന്റെ എണ്ണ അനുസരിച്ചിട്ട് മസാല കൂടും കുറയും ചെയ്യും നന്നായിട്ട് മിക്സെല്ലാം ആയതിനു ശേഷം അത്യാവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം ഗ്രേവിയായി വേണ്ടി ആളുകൾക്ക് വെള്ളം കുറക്കാം അല്ല കുടിക്കുന്ന രൂപത്തിലെ വേണ്ടി ആളുകൾക്ക് വെള്ളം കൂട്ടാം എന്നതിന് ശേഷം കുക്കർ അടച്ച് ഒരു അരമണിക്കൂറെങ്കിലും കുക്കറിനകത്ത് കിടന്നത് വേവണം കുക്കറിനകത്ത് വേവുന്നതുകൊണ്ട് പായയുടെ ഈ കാൽ നല്ല വെന്ത് കിട്ടും സാധാരണ കുക്കർ ഇല്ലാത്തവരാണെങ്കിൽ 3 മണിക്കൂറെങ്കിലും വേവിക്കേണ്ടി വരും എന്നാലേ ഇതിനകത്തുള്ള ആ വേവ് ശരിക്കും വരത്തുള്ളൂ ഇതിന്റെ മസൽസൊക്കെ
നേരത്തെ അരമണിക്കൂർ എന്ന് പറഞ്ഞില്ല, കാരണം കൂടുതൽ സമയം ഞാൻ അടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി വേണമെങ്കിലും കുക്കർ ഇല്ലാതെ നമുക്കിത് കുറെ നേരം ചൂടാക്കിയാലും നല്ലപോലെ വെള്ളമായി കിട്ടും. ഇത് ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ ഉബൂസിന്റെ കൂടെയും പൊറോട്ടന്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. സൂപ്പായിട്ട് കുടിക്കേണ്ട ആളുകളാണെങ്കിൽ ടൊമാറ്റോ ഒക്കെ കുറച്ച് മുളക് പൊടിയൊക്കെ കുറച്ചിട്ട് ഉണ്ടാക്കാവുന്നതാണ്. നമുക്കിത് ഗാർണിഷ് ചെയ്യണം, സെർവ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഗാർണിഷ് ചെയ്യാം.